പുറത്ത് വലിയ കൊമ്പത്തെ ജഡ്ജാണെന്ന് പറഞ്ഞ് ഇതിന്റെ അകത്ത് വന്ന് ഇങ്ങനെയുള്ള കുണവധികാരം കാണിക്കുന്ന ചെറ്റകളോട് ഞാനൊന്നും പറയുന്നില്ല. ഇതാണ് ഗബ്രി ഉദ്ദേശിച്ചത്. ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ജിൻഡോയെ ചെറ്റ എന്ന് രണ്ടു മൂന്ന് തവണ വിളിക്കുകയാണ് ഗബ്രി ചെയ്തത്. പിന്നെ നാറി എന്നും അതേപോലെ മണ്ടൻ എന്നൊക്കെ വിളിച്ചതിന് ശേഷമാണ് വീട്ടിൽ പോയി പറയാൻ ജിൻഡോ പറഞ്ഞത്, വീട്ടിൽ പോയി അപ്പനെ വിളിക്കാൻ പറഞ്ഞത്. പിന്നെ ജിൻഡോ ഗബ്രിയുടെ അപ്പനെ വിളിച്ച ആ ഒരു വിഷയം അത് ഗബ്രി പ്രൊവോക്ക് ചെയ്തതിന്റെ ഭാഗം തന്നെയാണ്. ജിൻഡോ പൊട്ടനാണോ മണ്ടനാണോ ചെറ്റയാണോ നാറിയാണോ എന്നൊക്കെ പ്രേക്ഷകർ 24 മണിക്കൂറും കണ്ടോണ്ടിരിക്കുകയാണ് മോനെ. ഗബ്രി ഗബ്രീനെയും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്തയ്ക്ക് വിളി കിട്ടിയത് കണക്കായി പോയി. കയ്യിലിരിപ്പം നാക്കിൽ നിന്ന് വീഴുന്ന തിരുവർത്താനവും കാരണമാണ് വീട്ടിലിരിക്കുന്ന അപ്പൻ ഇരുന്ന് തുമ്മേണ്ടി വരുന്നത്. അതിലൊന്നും ജിൻഡോയെ കുറ്റം പറയാൻ ഒന്നുമില്ല. അതിനൊരു ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ജിൻഡോയായിട്ട് ഒരു പ്രൊവോക്കിങ്ങിനും നിന്നതായിട്ട് ഞാൻ ലൈവിൽ കണ്ടില്ല. ബിഗ് ബോസ് ആണ് ജഡ്ജ്മെന്റ് പറയാൻ ജിൻഡോയോട് പറഞ്ഞത്. അതിനനുസരിച്ച് ജിൻഡോ ജഡ്ജ്മെന്റ് പറഞ്ഞു, നല്ല ഫെയർ ആയിട്ട് തന്നെ പറഞ്ഞു. ഇനി ഡിഫൻസ് ഗെയിം കളിക്കണോ ഒഫൻസ് ഗെയിം കളിക്കണോ എന്ന് ജിൻഡോയ്ക്ക് തീരുമാനിക്കാം. ഒഫൻസ് കളിക്കാനാണ് ജിൻഡോ തീരുമാനിച്ചത്, അത് ജിൻഡോയുടെ ഇഷ്ടമാണ്. ഇവരെ ഫേവർ ചെയ്ത് ഇവരെ താങ്ങാനല്ലല്ലോ ജിൻഡോ ബിഗ് ബോസിൽ പോയത്. ഗബ്രി നെക്സ്റ്റ് ടീമിന്റെ ക്വാളിറ്റി ചെക്കിംഗ് നടത്തിയപ്പോൾ കളിച്ചത് ഡിഫൻസ് ഗെയിമാണ്. കാരണം ഗബ്രിക്ക് അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണം, അവരെ ഫേവർ ചെയ്ത് നിൽക്കണം. ജിൻഡോയ്ക്ക് അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഗബ്രിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ല ജിൻഡോ അവിടെ നിൽക്കുന്നത്. ടണൽ ടീം ജയിക്കരുത് എന്നൊരു തീരുമാനം ജിൻഡോ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവരെ ജയിപ്പിച്ചില്ല. അത്രേ ഉള്ളൂ കാര്യം. അതും അതിൽ ഗബ്രി ഉള്ളത് കൊണ്ട് മാത്രമാണ് ജിൻഡോ ഈ തീരുമാനം എടുത്തത്. അവിടെയും ഗബ്രിയുടെ കയ്യിലിരിപ്പ്. പിന്നെ അവരുടെ ലോണ്ടറിയും നോട്ട് അപ് ടു ദ മാർക്കായിരുന്നു. അത് അത്ര കൊള്ളാവുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പല വസ്ത്രങ്ങളും ചുളുങ്ങിയൊക്കെയാണ് ഇരുന്നത്, ജിൻഡോ ക്യാമറയിൽ നോക്കി കാണിച്ചിരുന്നതായിരുന്നു. എന്നാലും ജിൻഡോയുടെ ഗെയിം പൊളിച്ചടുക്കി, ബിഗ് ബോസിന്റെ ഗെയിമും പൊളിച്ചടുക്കി എന്നതും പറയാം. കാരണം റെസ്മിനെയോ അർജുനെയോ അവിടെ ഇരുത്തിയിരുന്നുവെങ്കിൽ ഇവരെ ഫേവർ ചെയ്ത നിന്നേനെ. ഗബ്രിയും ജാസ്മിനും ഉള്ളത് കൊണ്ട് മാത്രം ചിലപ്പോ ഒരുപക്ഷെ റെസ്മിനൊക്കെ പോയി ഫേവർ ചെയ്താനേ അവരെ. പിന്നെ ഗബ്രി ഗബ്രിയെ കുറിച്ച് എന്തൊക്കെയോ പറയണമെന്ന് എനിക്കുണ്ട്, പറയുന്നില്ല. കാരണം കൂടി പോകും, മറ്റേ ക്യാരക്ടർ അസാസിനേഷനും കേസും ഒക്കെ ആവും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ജിൻഡോയ്ക്കെതിരെ വലിയ സ്കോറിംഗ് നടത്തുകയാണ് എന്നാണ് ഗബ്രി വിചാരിച്ചോണ്ടിരിക്കുന്നത്. പുറത്ത് ഭയങ്കര കയ്യടിയും ഫാൻസും ഒക്കെ ആണെന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഗബ്രിയെ പോലത്തെ കാട്ടുകോഴികളെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നമാരെയാണ് യഥാർത്ഥത്തിൽ മണല് വെട്ടിയടിക്കേണ്ടത്, യഥാർത്ഥത്തിൽ മടല് വെട്ടിയടിക്കേണ്ടത്. അങ്ങനെ അല്ല, ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എടുത്തു പറയണം. ഉണ്ടെങ്കിൽ, കാരണം 4, 3, 7 PR കളെയാണ് ഗബ്രി സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയത്. അല്ലാതെ ഫാൻസ് എന്ന് വിളിക്കാൻ ഒറ്റ ഒരുത്തം പോലും കാണത്തില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയിപ്പിക്കാൻ ഓരോ വേട്ടാവളിയന്മാര് കഷ്ടം.